സാധാരണ എല്ലാ ക്യാൻസറുകൾക്കും ചില സിംപ്റ്റംസ് കോമൺ ആയിട്ടുണ്ട്. അതായത് നമ്മൾ വെയിറ്റ് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഒത്തിരി ക്ഷീണം വരുന്നു. ഒരു അപ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത് കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്നത്, ആഴ്ചകൾ നീണ്ടു നിൽക്കുമ്പോഴാണ് നമ്മൾ അതൊരു ക്യാൻസർ ആണോ എന്നൊരു സംശയിക്കുന്നത്. ചിലപ്പോൾ പനിയായിട്ട് കുറച്ച് നാൾ നിൽക്കുന്നു, സാധാരണ പനി മൂന്നോ നാലോ ദിവസങ്ങളിൽ മാറും. ഒരു രണ്ടോ മൂന്നോ ആഴ്ച പനി മാറാതെ നിൽക്കുമ്പോഴും നമ്മൾ ചിലപ്പം ക്യാൻസർ ആണോ എന്ന് സംശയിക്കും. ബ്ലഡ് ക്യാൻസറിൽ പ്രത്യേകമായിട്ട് പറയുമ്പോൾ ചുവന്ന രക്താണുക്കൾ കുറയുന്ന ഒരവസ്ഥയാണ് നമുക്ക് അനീമിയ ഉണ്ടാവുന്നത്. സിവിയറായിട്ട് അനീമിയ വരുമ്പോൾ ക്ഷീണം വരും. അപ്പോൾ ആ ക്ഷീണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം നടക്കുമ്പോൾ ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ശ്വാസം മുട്ട് അനുഭവപ്പെടും. ഇപ്പം അനീമിയ ക്യാൻസർ കൊണ്ട് മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങൾക്കും വരാം, പക്ഷേ ക്യാൻസറിൻ്റെയും ഒരു ലക്ഷണമായിട്ടത് കണക്കാക്കാം. പിന്നെ വെള്ളരക്താണുക്കൾ, ശ്വേതരക്താണുക്കളുടെ ഫങ്ഷൻ, പ്രവർത്തനാവസ്ഥയ്ക്ക് ഒരു സ്തംഭനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വരുന്ന ചില സിംപ്റ്റംസ് ആണ് നമുക്ക് പനി വരുന്നത്. പനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരുന്നത്, രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമുള്ളതാണ് ശ്വേതരക്താണുക്കൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരുന്നു. അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ അത് ഒരുപക്ഷെ ഇതിൻ്റെ ലക്ഷണമായേക്കാം. ഓക്കെ. മൂന്നാമത് വരുന്നത് നമുക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഇതാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാവുന്നത്. കൂടുതലും നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലക്കീമിയ എന്ന് പറയുന്നത് ബ്ലീഡിങ് ടെൻഡൻസി ആയിട്ട് വരുന്നു. എപ്പോഴും ലുക്കീമിയ ബ്ലീഡിങ് ടെൻഡൻസി ആവണമെന്നില്ല, പക്ഷേ ബ്ലീഡിങ് ടെൻഡൻസി അതിൻ്റെ അല്ല, എല്ലാ ബ്ലീഡിങ് ടെൻഡൻസി ലുക്കീമിയോ അല്ല, എന്നാലും ബ്ലീഡിങ് ടെൻഡൻസി ആയിട്ട് വരുന്ന പല അവസ്ഥകളും ചിലപ്പം അതിൻ്റെ ഒരു ലക്ഷണമായേക്കാം. അല്ലെങ്കിൽ നമ്മുടെ തൊലിപ്പുറത്ത് ബ്ലീഡിങ്, പല്ല് തേക്കുമ്പോൾ ബ്ലീഡിങ്, മെൻസ്ട്രൽ ബ്ലീഡിങ് കൂടുതൽ, അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിൽ അതൊരു രോഗലക്ഷണമായിട്ട് കണക്കാക്കാം. ഇപ്പം ഡോക്ടർ ഈ ബ്ലീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നത്, അതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് കാണാമോ? എപ്പോഴും ആവണമെന്നില്ല. ബ്ലീഡിങ്ങിൽ മാത്രം, ബ്ലീഡിങ്ങിന് അനേകം കാരണങ്ങളുണ്ട്. അപ്പം മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലൊക്കെ വളരെ കോമൺ ആണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്. അതിൽ ചിലപ്പോൾ വളരെ പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടുപിടിക്കണമെന്ന് തന്നെയില്ല, അല്ലെങ്കിൽ ഇ എൻ ടി സംബന്ധമായ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മൂക്കിൽ നിന്ന് രക്തം ചിലപ്പോൾ വരാം. രക്തക്കുഴലിൽ ഒരു ചെറിയ വാസ്കുലൈറ്റിസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ ഒരു അലർജിയുടെ ഭാഗമായിട്ട് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള മറ്റസുഖങ്ങളുണ്ട്, ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന മറ്റസുഖങ്ങളുണ്ട്. അപ്പോൾ ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു പേടിയുള്ളത് എന്ത് ബ്ലീഡിങ് വന്നാലും അത് ലുക്കീമിയ ആണെന്നാണ്. അങ്ങനെയല്ല, എന്ത് ബ്ലീഡിങ് വന്നാലും ലുക്കീമിയ അല്ല, പക്ഷെ ലുക്കീമിയയുടെ കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ അങ്ങനെ ഒരു സിംറ്റം അകാരണമായിട്ട് ഒരു കാരണമില്ലാതെ ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ അതും കൂടി കണക്കിലെടുക്കണം. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിൽ നിന്ന് ഓക്സിജൻ എടുത്ത് ബാക്കിയുള്ള അവയവങ്ങളിലേക്കും കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് ഹീമോഗ്ലോബിൻ്റെ ഒരു ജോലി. അപ്പോൾ ഹീമോഗ്ലോബിൻ എവിടെ ഉണ്ടാവണേ? ഹീമോഗ്ലോബിൻ്റെ ചുവന്ന രക്താണുക്കളിൽ ഉണ്ടാവും. അപ്പോൾ ചുവന്ന രക്താണുക്കൾ കുറയുന്ന അവസ്ഥയിൽ നമ്മൾ ഹീമോഗ്ലോബിൻ കുറയുന്നു, അതനുസരിച്ചിട്ട് ഓക്സിജൻ്റെ റിക്വയർമെൻ്റ് ആപേക്ഷികമായിട്ട് കൂടുകയാണ്. കാരണം നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. ലങ്സ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ലങ്സിലല്ല പ്രശ്നം, ലങ്സിൻ്റെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നമല്ല അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ദൂരം നടക്കുമ്പോൾ നമുക്ക് ആ ഓക്സിജൻ്റെ നമുക്കൊരു എക്സേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വരും. ചിലപ്പം ഒത്തിരി സിവിയർ അനീമിയ വരികയാണെങ്കിൽ നമുക്ക് റെസ്റ്റിൽ തന്നെ ആ ക്ഷീണവും ആ ഓക്സിജൻ കുറവും ചിലപ്പോൾ അനുഭവപ്പെടാം പോലും, അത് തോന്നിക്കാം. അപ്പം അത് പക്ഷേ നമുക്ക് ഒരു ശ്വാസകോശ സംബന്ധമായി ഓക്സിജൻ കുറയുന്നതിൻ്റെ അവസ്ഥ ഉണ്ടാവണമെന്നില്ല, ചുമയും അങ്ങനെയൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഒരു ഒരു നമ്മൾ ഒരിച്ചിരി നടക്കുമ്പോഴോ ചെപ്പ് കയറുമ്പോഴോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ശ്വാസം മുട്ടായിട്ട് അനുഭവപ്പെടുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം ഉണ്ടാവില്ല, കൂടി കൂടി വരുമ്പോഴേ വെറുതെ ഇരിക്കുമ്പോഴും അത് വരിക. ചിലപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുമ്പോൾ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അനുഭവപ്പെടുന്നത്. അതായത് ആയാസമില്ലാത്ത ജോലികൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് അങ്ങനെയുള്ളത് അനുഭവപ്പെടാം.